ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഇഞ്ചിത്തൊട്ടിയിലാണ്. ഇഞ്ചിത്തൊട്ടി കോതമംഗലത്ത് നിന്ന് കുറച്ച് വന്നാൽ മതി. അവിടെ ഒരു അടിപൊളി എക്കോ ഫ്രണ്ട്ലി വാട്ടർ സ്പോട്ടും കയാക്കിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ജിജോ ബ്രോ സി എസിൻ്റെ ഇതിലൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. ആ ചാടി ചാടി വരുന്നതാണ് ജിജോ ബ്രോ. ഹലോ, ഹായ്. അടിപൊളി സ്ഥലം. അപ്പൊ നമ്മുടെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഉറപ്പില്ല, അതിങ്ങനെ കൈയിട്ട് ഇഷ്ടാവും, കറക്റ്റ് വരും അല്ലേ? വർക്കാവുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കയാക്കിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാടിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ കേറുന്നു. വെള്ളം വെള്ളം കേറുന്നു, വെള്ളം കേറുന്നു. ഞങ്ങളിപ്പോ കാടിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അടിപൊളി ഏരിയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. ബണ്ണൊക്കെ കഴിച്ചു, പഴമൊക്കെ കഴിച്ചു, സ്റ്റാർട്ട് ചെയ്യണം. ആ വണ്ടി വേഗം വേഗത്തി വിട്ടെ. റൈറ്റ് പിടിച്ചോ, റൈറ്റ്. നമ്മൾ നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് പോകണം. പോം പുറം. യെസ്. വെള്ളം കയറിയില്ലേ മൊത്തക്ക, നിക്കറലൊക്കെ. അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയും കണ്ടിട്ടില്ല. എൻ്റെ ഡ്രൈവർ ശക്തമായി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പട്ടിപ്പണി. ഇവിടെ ഹെഡ്മൗണ്ട് വേണ്ടായിരുന്നു. കാട്ടി ഒന്നുമില്ല, പതുക്കെ പോയാൽ മതി. ഇവിടെ എന്താണല്ലേ, എന്താണോ ഇവിടം വരെയാണ് നമ്മുടെ കയാക്കിൻ്റെ ഡിസ്റ്റൻസ് വന്നേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകും. ഇവിടെ മൃഗങ്ങളുടെ സൗണ്ട് കേൾക്കാം. എഞ്ചിൻ വെച്ച വെള്ളം ആദ്യം പോട്ടെ. കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട്, നമ്മുടെ നേര്യമംഗലം കാടിനൊക്കെ അടുത്താണ്. ഇവിടെ വന്നിട്ട് പൊളി അടിപൊളി വൈബാണ്. എല്ലാവരും കൂടി അടിപൊളി അടിപൊളി വ്യൂ ഒന്നും പറയാനില്ല. ലൈഫിൽ ഫസ്റ്റാണത്. അപ്പോ നമ്മുടെ നമ്മളിവിടെ കണ്ട് കഴിഞ്ഞോ, കയാക്കിന്റെ എൻ്റെ എത്തി അല്ലേ ഏശം. ഇവിടെ വരെയുള്ള എൻ്റെ എത്തി. നമ്മൾ പതുക്കെ സ്പോട്ടിലോട്ട് തിരിച്ചു പോവും. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ബെഡും ചായയും കിട്ടും. കിട്ടുമോ? കമാൻ പാടി. ഞാൻ പിടിച്ചു
അത് തന്നെ. റൈഡേഴ്സ് ട്രാവൽ ഡെയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർട്ടാണ് മെയിൻ ആയിട്ട്, ആർട്ടിസ്റ്റ് ആണ്, ആർട്ടും ട്രാവലും. കൂടുതലും ആർട്ട് ക്യാമ്പുകളും ആർട്ട് ലൈവ് ആർട്ടും പെയിന്റിംഗ് ഒക്കെ ആയിരിക്കും. ആ ഞാൻ ഫോട്ടോ വെച്ചിൽ ചെയ്യാം. പാമ്പുണ്ടോ? ആണോ? എന്ത് പാമ്പാ? അന്ന് ഞാൻ വയറ്റിൽ ഉണ്ടാക്കി അത്ര വലിയ ബ്ലോക്ക് ഉണ്ടാക്കിയില്ല. ഒരു വഴിയൊക്കെ അത് തന്നെ നമ്മളായ അതിസാഹസ്യമായ റിവേഴ്സ് എടുക്കലൂടെ ഇനി ഫ്രണ്ട് ആക്കി. നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല കേട്ടോ കയാക്കിങ് അല്ലേ ബ്രോ? ക്യാമറ നോക്ക് ബ്രോ. വളരെ ശരിയാണ്. ഇതിന് പ്രത്യേക ലൈസൻസ് നമ്മൾ എടുക്കണം. പ്രത്യേക തരം പ്രത്യേക അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക നടുക്ക് മരമാണോ? അത് ഒരു മരമാണ്. ആ മരം കണ്ടപ്പോഴും മരം വരാതെ നോക്കും അല്ലേ? നല്ല ആളുണ്ടല്ലേ. മച്ചാനെ പതുക്കെ പൊയ്ക്കോട്ടോ. മയിലാണെന്ന് തോന്നണം അവിടെ കരയുന്നുണ്ട്. എന്താ സംഭവം അറിയത്തില്ല. പക്ഷെ നമുക്ക് കാണാൻ ചാൻസ് കുറവാണ്. ഇത് കാടിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങോട്ട് കൊണ്ടോ തലയിടിക്കും അറിയും നമുക്ക്. പാമ്പുണ്ടാവല്ലേ? പാമ്പുണ്ട്. ആ ജിജുമായി അലവലാമി പാമ്പിന്റെ കടി കൊണ്ട് കത്തേനെ. കാട്ടിലൊന്നും നമ്മളറിയാത്ത സ്ഥലത്തെ ഇപ്പൊ നമുക്ക് ഇത് എനിക്കറിയില്ല. ഈ ശരിക്കും പറഞ്ഞ ഇതിലൊക്കെ പാമ്പ് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. ജിജോബായി പറഞ്ഞുകൊണ്ട് മാത്രം നോക്കി അപ്പൊ മോളി സാധനം അല്ലെ? കാണില്ല, നമ്മൾ അറിയൂല. നമ്മളിനി പതുക്കെ അങ്ങ് തുടങ്ങിയെത്തിയാ മതി അല്ലേ? വെള്ളത്തിലാ പാമ്പ്. പാമ്പുണ്ടാവൂട്ടോ. എടാ തെണ്ടികളെ. എടാ നല്ലൊരു സുപ്രഭാതം. അങ്ങനെ നമ്മൾ കയാക്കിങ് ഒക്കെ ചെയ്തു. ജിജോ തൻ്റെ നാക്ക് പൊന്നാണ്ടോ? പറഞ്ഞു തീർന്നില്ല. തൊട്ട് മോളി സാധനം ഉണ്ടായിരുന്നു. അയ്യോ ഇത് പിടിച്ചോ കൈ. കൈയിൻ്റെ പരിപ്പളായി. അടിപൊളി കേട്ടോ. നല്ലൊരു കിഡ് വ്യൂ ആണ് ഇവിടുന്ന്. തുക്കപാലത്തിലൂടെ ഇങ്ങനെ നമുക്ക് നടക്കാം. അപ്പോൾ തൂക്കുപാലത്തിൽ നിന്ന് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മോളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് നല്ല വ്യൂസ് കാണാം കേട്ടോ. കയാക്കിങ് ചെയ്യുന്നത്, മീൻ പിടിക്കാൻ പോകുന്നത്, ഒരുപാട് ആളുകൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ.
ഇറങ്ങി വരാം ഞങ്ങള്. നല്ല ഓഫ് റോഡാണ്, അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്താണ് അവർ വരുന്നുള്ളൂ. വണ്ടിയിൽ ചെറിയ വണ്ടികളൊക്കെ കയറി പോരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഷാപ്പാണ്, ഷാപ്പിൽ ഫുഡ് കഴിക്കാന്ന് വെച്ചു. കപ്പയും പോത്തും, ആ അത് തന്നെ, ബീഫ്. നല്ല കപ്പയും ബീഫും ഉണ്ട്. അവരവിടെ ഹോട്ടലിൽ കയറി, ഞങ്ങളിവിടെ ഷാപ്പിൽ കയറി. ഈ സാധനം അവിടെ കിട്ടില്ലല്ലോ. അപ്പോ നമ്മുടെ സി എസ് ഫാമിലി എല്ലാവരും ആനക്കായത്തെത്തി. ആനക്കായത്ത് കുളിക്കലാണ് മെയിനായിട്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. സൂപ്പർ വ്യൂ, അടിപൊളി പ്ലേസ് ആണ്. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം, ഡേഞ്ചറസ് ആണ്. നല്ല ഒഴുക്കുണ്ട്, ആഴമുണ്ട്, അതുകൊണ്ട് വെള്ളത്തിൽ കളി അധികം നമ്മൾ ചെയ്യരുത്, സൂക്ഷിക്കണം. കുഞ്ഞിങ്ങനെ ചേട്ടൻ അവിടെ കൊണ്ടുവരും. അപ്പൊ അവിടെ കാക്കും, അവിടെ ഇങ്ങോട്ടുള്ള ഗസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആണോ? എത്ര ചാർജൊക്കെ ഇവിടെ? ചാർജൊക്കെ എത്ര? അയ്യായിരം രൂപ ഒരു റൂമോ? ഡബിൾ റൂം അല്ല. എത്ര പേർക്ക്? അവർക്ക് ഗ്രൂപ്പ് അനുസരിച്ചിരിക്കില്ലേ? എത്ര പേര് കയറും? പത്താളാണ്. അവിടെ കിട്ടിയില്ല വീടുന്നത്.